ഹലോ സ്റ്റുഡൻസ് ഇന്ന് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ടുയിലെ മൊഡ്യൂൾ ത്രീയിലെ ലെക്ചർ ആണ് നോക്കുന്നത് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം അപ്പം നമ്മുടെ സിലബസ് ആണ് ഈ കൊടുത്തിരിക്കുന്നത് ഇതിലെ സിഗ്നലിംഗ് എന്നൊരു പോർഷൻ കണ്ടില്ലേ നാലാമത്തെ സിഗ്നലിംഗ് അതാണ് നമ്മളിന്ന് നോക്കുന്നത് ഓക്കെ അപ്പം അത് തന്നെ കുറച്ചുണ്ട് ജസ്റ്റ് ആ ഏതൊക്കെ ടൈപ്സാന്ന് മാത്രം അറിഞ്ഞാൽ മതി അപ്പോൾ സ്ലൈഡിന് നമ്പറിച്ചിട്ട് കൂടുതലായിരിക്കും കാര്യം അത് എല്ലാത്തിനും ഫിഗേഴ്സ് വെച്ചിട്ടുള്ളതുകൊണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം സിമ്പിളാണ് നമുക്ക് നോക്കാം അപ്പോൾ ഒന്ന് സിഗ്നലിംഗ് എന്താണെന്ന് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ സിഗ്നലിംഗ് എന്ന് പറയുന്നത് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സിസ്റ്റംസ് ഡിവൈസസ് ആൻഡ് മീൻസ് ബൈ വിച്ച് ട്രെയിൻസ് ആർ ഓപ്പറേറ്റഡ് എഫിഷ്യൻ്റ്ലി ഓക്കെ അപ്പം ട്രെയിൻ എഫിഷ്യൻലി ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യാനും അത് ഗൈഡ് ചെയ്യാനും സിഗ്നൽസ് വേണം അതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസ് മീൻസ് സിസ്റ്റം ഇതെല്ലാമാണ് സിഗ്നലിംഗ് എന്നതിൽ ഇൻക്ലൂഡ് ആകുന്നത് ഓക്കെ അപ്പോൾ അത് മെക്കാനിക്കൽ ഡിവൈസ് ഡിവൈസാകാം ഇലക്ട്രിക്കൽ ഡിവൈസ് ഡിവൈസാകാം ഓക്കെ അപ്പോൾ റെയിൽവേ ലൈന് അടുത്തായിട്ട് ഇറക്റ്റ് ചെയ്ത് ശരി പൊക്കത്തിലായിരിക്കും വെച്ചിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് ഇൻഫോർമേഷനാണ് പാസ് ചെയ്യുന്നത് അപ്പം ആ ഡ്രൈവർ അല്ലെങ്കിൽ ട്രെയിൻ ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ എൻജിൻ ഡ്രൈവേഴ്സിന് ഇൻഫോർമേഷൻ പാസ് ചെയ്യും എന്താണ് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡയറക്ഷൻ മൂവ് ചെയ്യണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് ഓക്കെ റോഡ് നമ്മൾ യൂസ് ചെയ്ത പോലെ തന്നെ റെയിൽവേ ലൈൻസിൻ്റെ അടുത്തും സിഗ്നൽസ് കാണും ഓക്കെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് എഫിഷ്യൻ മൂവ്മെൻ്റ് ഓഫ് ട്രെയിൻ അവിടെ സാധ്യമാകണമെങ്കിൽ സിഗ്നൽസ് വേണ്ടി വരും പിന്നെ സേഫ്റ്റി എൻഷുർ ചെയ്യാൻ വേണ്ടി എന്ന് വെച്ചാൽ രണ്ട് ട്രെയിൻസ് ക്രോസ് ചെയ്യുവാണ് അപ്പം അവിടെ രണ്ടിനും ബുദ്ധിമുട്ടുണ്ടാത്ത രീതിയിൽ സേഫായിട്ട് മൂവ് ചെയ്യാൻ അവിടെ സിഗ്നൽസ് വേണ്ടി വരും പിന്നെ ട്രാക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പിന്നെ മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഓഫ് ദ ട്രാക്ക് നടക്കുവാണ് ഓക്കെ അപ്പോൾ ആ ട്രാ സമയത്ത് ട്രെയിനിൻ്റെ മൂവ്മെൻറ്റ് അങ്ങോട്ട് വന്നാൽ അത് ഗൈഡ് ചെയ്യാൻ വേണ്ടി അവിടെ സിഗ്നൽസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ആ റെയിൽവേ ലൈൻ ക്ലിയർ ആണോ അല്ലയോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടോ ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ എന്നുള്ള ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി സിഗ്നൽസ് യൂസ് ചെയ്യേണ്ടി വരും പിന്നെ പോയിന്റ് സ്വിച്ച് ഒക്കെ ഇല്ലേ അത് എങ്ങനെയാണ് റെയിൽവേ ട്രാക്ക് മൂവ് ഒരു വേറെ ഒരു ഡയറക്ഷനിലോട്ട് മൂവ് ചെയ്യാൻ പോവാണ് അങ്ങനത്തെ ഇൻഡിക്കേഷൻസ് കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ കറക്റ്റായിട്ടാണോ ആ ഒരു പോയിൻ്റ് അല്ലെങ്കിൽ സ്വിച്ചസ് ഒക്കെ കറക്റ്റായിട്ട് കൺഫേം ചെയ്ത് വെച്ചിരിക്കുന്നത് അതിനുവേണ്ടി സിഗ്നൽസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും ആ ഒരു ഇൻഫോർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി പിന്നെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ചിലപ്പം ഹൈ സ്പീഡിൽ പോകാൻ പറ്റാത്തൊരു ഒരു ഇപ്പം ബ്രിഡ്ജ് വരുവാണെങ്കിൽ അവിടെ കൊണ്ട് നല്ല സ്പീഡിൽ പോകാൻ പറ്റത്തില്ല അപ്പം അതിന് മുന്നേ നമ്മൾ സ്പീഡ് റെഡ്യൂസ് ചെയ്യണം എന്നുള്ള സിഗ്നൽസ് കൊടുക്കും ഓക്കെ അപ്പം അങ്ങനത്തെ കാര്യത്തിന് വേണ്ടി യൂസ് ചെയ്യേണ്ടി വരും പിന്നെ ലെവൽ ക്രോസിങ്സ് ഒക്കെ ഇല്ലേ റോഡ് ട്രാഫിക്കും നമ്മുടെ ഈ റെയിൽവേ ലൈനും പോകുന്ന സ്ഥലമുണ്ടല്ലോ ആ ലെവൽ ക്രോസിങ്സിൻ്റെ അവിടെ റോഡ് ട്രാഫിക്കിനെയും അതുപോലെ തന്നെ ട്രെയിനിന്റെ സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന രീതിയിൽ വേണം സിഗ്നൽസും കൊടുക്കാൻ ഓക്കെ അപ്പം അങ്ങനെ പല പല ഏരിയാസില് നമുക്ക് സിഗ്നൽസ് യൂസ് ചെയ്യേണ്ടി വരും റെയിൽവേ ലൈനിൽ തന്നെ ഓക്കെ അപ്പം സിഗ്നൽസ് ക്യാൻ ബി പ്ലേസ്ഡ് ഓക്കെ എവിടെയൊക്കെ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും നോക്കാം ഒന്ന് അറ്റ് ദി സ്റ്റാർട്ട് ഓഫ് എ സെക്ഷൻ ഓഫ് ട്രാക്ക് ഓക്കെ ഒരു സെക്ഷൻ ഓഫ് ട്രാ റെയിൽവേ ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ നമുക്ക് സിഗ്നൽസ് കൊടുക്കേണ്ടി വരുമായിരിക്കും പിന്നെ വേറെ മറ്റ് സിഗ്നൽസിന് മുന്നേ ആയിട്ട് അതേ സിഗ്നൽസിന് മുന്നേ ആയിട്ട് കൊടുക്കേണ്ടി വരുമായിരിക്കും ചിലപ്പം ലെവൽ ക്രോസിങ്സിന് അവിടെ കൊടുക്കേണ്ടി വരുമായിരിക്കും അപ്രോച്ച് ടു ലെവൽ ക്രോസിങ്സിന് മുന്നേ കൊടുക്കേണ്ടി വരും പിന്നെ ഒരു സ്വിച്ച് ടേൺ ഔട്ട് ആ ഒരു പോർഷനിൽ കൊടുക്കേണ്ടി വരും പിന്നെ പ്ലാറ്റ്ഫോമിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യാൻ ചാൻസ് ഉള്ള പ്ലേസസിന് മുന്നേ ആയിട്ടും സിഗ്നൽസ് കൊടുക്കേണ്ടി വരും അങ്ങനെ പല പ്ലേസസിൽ നമുക്ക് സിഗ്നൽസ് പ്ലേസ് ചെയ്യേണ്ടി വരുമായിരിക്കും ഓക്കെ ഇനി അടുത്തത് ടൈപ്സ് ഓഫ് സിഗ്നൽസ് ആണ് അപ്പം നമുക്ക് സിഗ്നൽസിനെ പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ഒന്ന് ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് നമുക്ക് ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് ഹാൻഡ് സിഗ്നൽസ് ഫിക്സ്ഡ് സിഗ്നൽസ് എന്ന് ഡിവൈഡ് ചെയ്യാം അടുത്തത് ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് സ്റ്റോപ്പ് സിഗ്നൽസ് അല്ലെങ്കിൽ സെമാഫോർ സിഗ്നൽസ് വാർണർ സിഗ്നൽസ് ഷണ്ടിംഗ് സിഗ്നൽസ് കളേഡ് ലൈറ്റ് സിഗ്നൽസ് ഓക്കെ ഇനി ലൊക്കേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ച് റിസപ്ഷൻ സിഗ്നൽസ് ആണെങ്കിൽ റിസീവ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണെങ്കിൽ അവിടെ ഔട്ടർ സിഗ്നലും ഹോം സിഗ്നലും കാണും ഇനി ഡിപ്പാർച്ചർ സിഗ്നൽ ട്രെയിൻ തിരിച്ചു പോകുവാണ് ഡിപ്പാർച്ചർ ആയി പോവുകയാണ് അവിടെ നമ്മൾ സ്റ്റാർട്ടർ സിഗ്നലും കൊടുക്കും അഡ്വാൻസ് സ്റ്റാർട്ടർ സിഗ്നൽസും കൊടുക്കും ഓക്കെ ഇനി ഇതെല്ലാം കൂടാതെ സ്പെഷ്യൽ ആയിട്ട് വന്ന സ്പെഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള സിഗ്നൽസ് ആണ് ഇനിയും പറയാൻ പോകുന്നത് റിപ്പീറ്റിംഗ് സിഗ്നൽസ് കോ ആക്ടിങ് സിഗ്നൽസ് റൂട്ടിംഗ് സിഗ്നൽസ് കോളിംഗ് ഓൺ സിഗ്നൽസ് ഇൻഡിക്കേറ്റേഴ്സ് പിന്നെ മിസിലേനിയസ് ഇതൊന്നുമല്ലാത്ത മിസിലേനിയസ് സിഗ്നൽസ് ഓക്കെ അപ്പം നമുക്ക് ഓരോന്ന് നോക്കാം അപ്പം ആദ്യത്തേത് ടൈപ്സ് ഓഫ് സിഗ്നൽസ് അതിലെ ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് അതിൽ ഞാൻ പറഞ്ഞു തരുന്ന തൊട്ട് മുന്നേ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് ഉണ്ട് ഫോഗ് ഹാൻഡ് സിഗ്നൽസ് ഉണ്ട് ഫിക്സ്ഡ് സിഗ്നൽസ് ഉണ്ട് ഓക്കെ ഇതിലായിത്ത ആ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് എന്ന് വെച്ചാൽ അതിന് നമുക്ക് ഫോഗ് അല്ലെങ്കിൽ ഓഡിബിൾ സിഗ്നൽസ് എന്ന് പറയാം കാര്യം അത് ഈ ഫോഗ് ഫോഗിയ അറ്റ്മോസ്ഫിയർ ഒക്കെ ഉള്ള സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന സിഗ്നൽസ് ആണ് അപ്പോൾ സൗണ്ട് വെച്ചിട്ടൊക്കെ ആയിരിക്കും അത് ഡിനോട്ട് ചെയ്യുന്നത് മറ്റേതൊക്കെ ഹാൻഡ് സിഗ്നൽസും ഫിക്സ്ഡ് സിഗ്നൽസൊക്കെ അല്ലാതെ കൈ വച്ചിട്ട് അല്ലെങ്കിൽ ഫ്ലാഗ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫിക്സ്ഡ് ആയിട്ട് സിഗ്നൽസ് കാണും അതൊക്കെ മറ്റേതാണ് ഡിറ്റോണേറ്റിംഗ് ആണ് അവിടെ ഫോഗ് ടൈമിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സിഗ്നൽസ് അപ്പോൾ ഇതെല്ലാം ഓപ്പറേഷൻ ക്യാരക്ടറിസ്റ്റിക്സ് അനുസരിച്ചാണ് നമ്മൾ ക്ലാസ്സിഫൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് നോക്കാം ഫസ്റ്റ് വൺ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് അല്ലെങ്കിൽ ഫോഗ് ഓർ ഓഡിബിൾ സിഗ്നൽസ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫിഗർ കണ്ടോ റെയിൽവേ ലൈനിൽ ഒരു സാധനം അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു കോയിൻ പോലെ എന്നിട്ട് രണ്ട് സ്ട്രാപ്പ് വെച്ചിട്ടിങ്ങനെ ഒരു വാച്ച് പോലെ ഇരിക്കുന്നു അല്ലേ അപ്പോൾ അതാണ് ഡിറ്റോണേറ്റിങ് സിഗ്നൽസ് ഓക്കെ അപ്പം നോക്കാം ഡ്യൂറിങ് ഫോഗി ആൻഡ് ക്ലൗഡി വെതർ അങ്ങനത്തെ ഒരു വെതറാണെങ്കിൽ അല്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഹാൻഡ് സിഗ്നൽസ് അല്ലെങ്കിൽ ഫിക്സ്ഡ് സിഗ്നൽസ് ഒന്നും വിസിബിൾ അല്ലാത്തൊരു കേസ് എന്ന് വെച്ചാൽ ഈ ഫോഗി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ചിലപ്പം നമ്മൾ ഫ്ലാഗ് ഒക്കെ കൊണ്ടുപോയി കാണിച്ചാലൊന്നും ഫോഗി അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ആ ഡ്രൈവറിനോ ഒന്നും കാണാൻ പറ്റത്തില്ല ഇങ്ങനെ ട്രെയിൻ ഓടിക്കുന്ന ആൾക്ക് കാണാൻ പറ്റത്തില്ലായിരിക്കും അങ്ങനത്തെ കേസിലാണ് നമ്മൾ എന്ത് ഈ പറയുന്ന ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് അല്ലെങ്കിൽ ഡിറ്റോണേറ്റേഴ്സ് റെയിൽസിൽ പ്ലേസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസ് നമ്മളിങ്ങനെ റെയിൽസിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എൻജിൻ അല്ലെങ്കിൽ വെഹിക്കൽ അതിൻ്റെ മേലിൽ കൂടെ അതിൻ്റെ ഓവർ അത് ത്രൂ ഓവർ അതിൻ്റെ മേലിൽ കൂടെ നമ്മൾ റെയിലിൽ കൂടെ പോയാൽ ആ ട്രെയിൻ അതിൽ അതിന് കൂടെ പോയാൽ എന്താ പറ്റുന്ന വെച്ചാൽ അത് എക്സ്പ്ലോർഡ് ആകും അത് എക്സ്പ്ലോർഡ് ആകുമ്പോൾ ഒരു ലൗഡ് സൗണ്ട് അവിടെ ഉണ്ടാവും അത് ആ ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാൽ എൻജിൻ ഓടിക്കുന്ന ആൾക്ക് അത് അട്രാക്റ്റാകും എന്നുവെച്ചാൽ ആൾ അത് കേൾക്കും അപ്പം മനസ്സിലാക്കണം എന്താണ് ഇനി അങ്ങോട്ട് എന്തോ ഒരു സിഗ്നൽ വരുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ഹാൻഡ് സിഗ്നൽ അല്ലെങ്കിൽ ഒരു ഫിക്സ്ഡ് സിഗ്നൽ കാണിക്കാൻ പോകുവാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോപ്പ് സിഗ്നൽ വരാൻ ചാൻസ് ഉണ്ട് ഏ അതിനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട് അപ്പം അത് മനസ്സിലാക്കുമ്പോൾ അയാൾ കുറച്ചും കൂടെ എന്താണ് ശ്രദ്ധിക്കും ഓക്കെ ഇനി സിഗ്നൽസ് എന്തെങ്കിലും കാണിക്കുന്നുണ്ടോ ഇല്ലയോ അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെ സിഗ്നൽ ഉണ്ടാവുന്നുണ്ടോ അല്ലെങ്കിൽ കാണിക്കുന്നുണ്ടോ കാര്യം ആൾക്ക് കാണാൻ പറ്റത്തില്ല കാര്യം അവിടെ ഫോഗി നേച്ചർ ആയതുകൊണ്ട് കാണാൻ പറ്റത്തില്ല അപ്പൊ അങ്ങനത്തെ കേസിൽ എന്താണ് സ്റ്റോപ്പ് സിഗ്നൽ ഉള്ള ഒരു പ്ലേസ് ആണ് അതുപോലെ തന്നെ അവിടെ ഫോഗി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ നമ്മൾ ഇതും ഈ ഒരു ഡിറ്റോണേറ്റേഴ്സ് കൊണ്ട് അവിടെ പ്ലേസ് ചെയ്യും ട്രെയിൻ വരുന്നുണ്ടെന്ന് അറിയാമെങ്കിൽ ഓക്കെ ആ ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആണ് ഡെറ്റോണേറ്റിംഗ് സിഗ്നൽസ് എന്ന് പറയുന്നത് അപ്പൊ ഇത് എന്തെങ്കിലും ഒരു സിഗ്നൽ ഒബേ ചെയ്യണമെങ്കിൽ ആ സിഗ്നലിൽ നിന്ന് ഫോർ ഹൺഡ്രഡ് ടു ഫൈവ് ഹൺഡ്രഡ് മീറ്റർ മുന്നേറ്റായിരിക്കും റെയിൽസിൽ ഈ ഒരു ഡിറ്റോണേറ്റേഴ്സ് പ്ലേസ് ചെയ്യുന്നത് ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് ഹാൻഡ് സിഗ്നൽസ് ഹാൻഡ് സിഗ്നൽസ് ഐദർ നമുക്ക് ഫ്ലാഗ് വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് ചെയ്യാം നൈറ്റ് ടൈം ആണെങ്കിൽ അതിനുള്ള ലാമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പം ഈ ഒരു ഹാൻഡ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഗാർഡ് അല്ലെങ്കിൽ സ്റ്റേഷൻ മാസ്റ്റർ ക്യാബിൻ മാൻ ആ ഒരു ക്യാബിനിലിരിക്കുന്ന ആൾ ഒക്കെയാണ് ഇങ്ങനത്തെ ഹാൻഡ് സിഗ്നൽസ് യൂസ് ചെയ്യുന്നത് അപ്പം പല കളറിലെ ആയിരിക്കും ഗ്രീൻ ആണെങ്കിൽ പ്രൊസീഡ് ചെയ്യാമെന്നാണ് യെല്ലോ കളർ ആണെങ്കിൽ പ്രൊസീഡ് വിത്ത് കോഷൻ ഇച്ചിരി ശ്രദ്ധിച്ച് ചിലപ്പോൾ സിഗ് സ്റ്റോപ്പ് ആകാൻ ചാൻസ് ഉണ്ട് സ്റ്റോപ്പ് സിഗ്നൽ വരാൻ ചാൻസുണ്ട് അപ്പം ശ്രദ്ധിച്ച് മൂവ് ചെയ്യുക അതാണ് യെല്ലോ പിന്നെ റെഡ് എന്ന് പറയുമ്പോൾ സ്റ്റോപ്പ് ചെയ്യണം നമ്മുടെ റോഡിൽ കാണിക്കുന്ന ആ ഒരു സിഗ്നൽസിൻ്റെ ലൈറ്റിൻ്റെ അതെ ഇൻഡിക്കേഷൻസ് തന്നെ അപ്പം ഇതേ നോക്കിക്കേ ഇതൊക്കെ ഹാൻഡ് സിഗ്നൽസ് ആണ് തേർഡ് വൺ സെക്കൻഡ് വൺ കാണിച്ചിരിക്കുന്നത് പിന്നെ ഫ്ലാഗ് വച്ചിട്ടുള്ളത് പിന്നെ നൈറ്റ് ടൈം ആണെങ്കിൽ റെഡ് കളറിലെ ലാമ്പ് കാണിക്കും ഓക്കെ പിന്നെ പ്രൊസീഡ് ആകുമ്പോൾ അതേപോലെ തന്നെ ഗ്രീൻ ഫ്ലാഗ് കാണിക്കാം അല്ലെങ്കിൽ കൈ വെച്ചിട്ടുവാണെങ്കിൽ ഒരു കൈ പൊക്കിയിട്ട് പിന്നെ നൈറ്റ് ടൈം ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കാണിക്കും ഓക്കെ ഗ്രീൻ ലാമ്പ് ഓക്കെ അപ്പം അതൊക്കെ ആയിരുന്നു റെഡ് ആകുമ്പം അതേപോലെ യെല്ലോ ആവുമ്പം അതിനനുസരിച്ച് ഓക്കെ അതെ ഈ കാണിച്ചിരിക്കുന്നൊക്കെ നോക്കിയാൽ ആദ്യത്തത് ആ ഡിറ്റോണേറ്റിംഗ് സിഗ്നൽസിൻ്റെ വേറൊരു ടൈപ്പാണ് പിന്നെ സെക്കൻഡ് ഫിഗർ എന്ന് വെച്ചാൽ അവർ യെല്ലോ കളറിലെ ഫ്ലാഗ് ആണ് ഏ അപ്പോൾ എന്താണ് പ്രൊസീഡ് വിത്ത് കോഷൻ ആ ഒരു സിഗ്നൽ കാണിക്കാൻ വേണ്ടി പിന്നെ തേർഡ് ഫിഗർ നോക്കിയാൽ ഒരു ഗ്രീൻ ലൈറ്റ് നൈറ്റ് ടൈം ആകുമ്പോൾ കാണാൻ പറ്റത്തില്ലല്ലോ ഫ്ലാഗും അല്ലെങ്കിൽ കൈ പൊക്കിയാലൊന്നും ആ സമയത്ത് ഗ്രീൻ ലൈറ്റ് പൊക്കി കാണിക്കും ഓക്കെ അതായിരുന്നു ഹാൻഡ് സിഗ്നൽസ് അടുത്തത് ഫിക്സ്ഡ് സിഗ്നൽസ് ഫിക്സ്ഡ് സിഗ്നൽസ് അപ്പം റെയിൽവേ സിഗ്നൽസിൽ പറഞ്ഞിരിക്കുന്ന ഒരു ഏർലിയസ്റ്റ് ഫോം പണ്ടോട്ടേ യൂസ് ചെയ്യുന്ന ഒരു ഫിക്സ്ഡ് സിഗ്നൽ ആണ് സെമ ഫോർ സെമ ഫോർ അപ്പം അതിൻ്റെ ഒരു ഫിഗറാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇത് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പം ഇതിൻ്റെ കമ്പോണൻസ് എന്തൊക്കെയാന്ന് നോക്കിയാൽ ഒന്ന് ഒരു മൂവബിൾ ആം ഉണ്ട് ഇതാണ് അവസാനം മൂവബിൾ ആം അത് ഇവിടെ ഇതാണ് പോസ്റ്റ് എങ്കിൽ ആ പോസ്റ്റിൻ്റെ ടോപ്പിലായിട്ടാണല്ലോ ഇത് കൊടുത്തിരിക്കുന്നത് അപ്പം പിവറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം ഒരു ഹൊർസോണ്ടൽ പിന്നിൽ ഇങ്ങനെ പിവറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത് ഇത് വൺ പോയിന്റ് ടു തൊട്ട് വൺ പോയിന്റ് സെവൻ മീറ്റർ ലോങ് വരെ ആകാം ഓക്കെ പിന്നെ കൊടുത്തിരിക്കുന്നത് ഒരു വെയ്റ്റ് ആൻഡ് ലിവർ അറേഞ്ച്മെന്റ് ഇവിടെ ഒരു വെയ്റ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വെയ്റ്റ് ആൻഡ് ലിവർ അറേഞ്ച്മെന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്താൽ എന്താ വെച്ചാൽ ഈ ലിവർ കേപ്പബിൾ ഓഫ് റിവോൾവിങ് അബൌട്ട് ഹൊർസോണ്ടൽ പിന്നീസ് പ്രൊവൈഡ് ഓക്കെ അപ്പം ഈ വെയ്റ്റ് ആൻഡ് ലിവർ അറേഞ്ച്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ആമിനെ ഒന്ന് റിവോൾവ് ചെയ്യണം എന്ന് വെച്ചാൽ നിന്ന് ഇതിപ്പോ ഹൊറിസോണ്ടൽ ആയിട്ടില്ല നിന്ന് ഇങ്ങോട്ട് ഇംഗ്ലൈൻഡായിട്ട് വരുത്തിരിക്കണമെങ്കിൽ ആ ഒരു വെയ്റ്റ് ആൻഡ് ലിവർ അറേഞ്ച്മെന്റിൽ പോലും വലിച്ചാൽ മതി ഇത് താന്നോളൂ ഓക്കെ പിന്നെന്താണ് അറ്റ് വൺ എൻഡ് ഇതിന്റെ എൻഡില് വെയിറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ പിന്നെ അടുത്ത കമ്പോണൻ സ്പെക്ടിക്കൽ ഫ്രെയിം സ്പെക്ടിക്കൽ ഫ്രെയിം അതെന്താന്ന് വെച്ചാൽ ഇതാണല്ലോ നമ്മുടെ ആമ് ആ ആമിൽ തന്നെ ആയിരിക്കും സ്പെക്ടിക്കൽ ഫ്രെയിം കൊടുത്തിരിക്കുന്നത് ഇത് അവിടെ എന്താ കൊടുത്തിരിക്കുന്നത് വെച്ചാൽ റെഡ് കളറിലെ ഒരു ലെൻസ് ഗ്രീൻ കളറിലെ ലെൻസും കൊടുത്തിട്ടുണ്ടായിരിക്കും അങ്ങനെ അതിൽ ലൈറ്റിങ് അറേഞ്ച്മെന്റ് ഉള്ളതാണ് അപ്പം നൈറ്റ് ടൈമിൽ കാണാൻ വേണ്ടി ഓക്കെ പിന്നെ ഈ ഒരു പോസ്റ്റ് പിന്നെ താരമുള്ള ബാലൻസ് വെയിറ്റ് പിന്നെ ചിലപ്പം ഇതിൽ ലാഡർ കൊടുക്കും ഈ ഒരു ഫിഗർ കാണിച്ചിട്ടില്ല പക്ഷേ ഇതിൽ കാണിക്കാം കാണാം നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ലാഡർ എന്തെങ്കിലുമൊക്കെ ഒരു ഫിസിക്കൽ ഒബ്സർവേഷൻസ് അങ്ങനത്തെ കാര്യത്തിൽ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിന് മേലിൽ കൂടെ കയറി ഇവിടെ വന്ന് മെയിൻ്റെനൻസ് വർക്കൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ലാഡർ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ആം ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ സെമ ഫോർ ആം പിന്നെ ഇവിടെ ലൈറ്റിങ് അറേഞ്ച്മെൻറ് ഗ്രീൻ ലൈറ്റും റെഡ് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം ഈ പറഞ്ഞതാണ് ഫിക്സ്ഡ് സിഗ്നലിൽ വരുന്നത് അപ്പം ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ഓർഡിനറി പൊസിഷൻ ഇതിൻ്റെ ഓർഡിനറി ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ആയിരിക്കും ഹൊർസോണ്ടൽ പൊസിഷൻ അതിനെയാണ് ഓൺ പൊസിഷൻ എന്ന് പറയുന്നത് ആ ഓൺ പൊസിഷൻ ആണെങ്കിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഡേഞ്ചർ ഉണ്ട് ആ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ള ഇൻഡിക്കേഷൻ ആണ് അത് ആണെങ്കിൽ തരുന്നത് ഓക്കെ പിന്നെ ഡേ ടൈം ആകുമ്പോൾ എന്താണ് ഈ സാധനം ഹൊറിസോണ്ടൽ ഹൊർസോണ്ടൽ ആണോ അല്ലയോ എന്ന് നമ്മൾ നോക്കിയിട്ടാണ് ഇനി നൈറ്റ് ടൈം ആണെങ്കിൽ ഇതിലിങ്ങനെ റെഡ് ലൈറ്റ് വരും റെഡ് ലൈറ്റ് ആണല്ലോ അപ്പോൾ അതും എന്താണ് നൈറ്റ് ടൈമിൽ ഇറ്റ് ദാറ്റ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ചെയ്യണം ഓക്കെ ഇനി അതല്ല ആണെങ്കിൽ ഈ ഒരു ആമ് ഇങ്ങനെ ഇംഗ്ലണ്ട് ആണെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം ഓഫ് പൊസിഷനാണ് എന്ന് വെച്ചാൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് പ്രൊസീഡ് ചെയ്തോളൂ ഓക്കെ അപ്പം ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി ലോവേർഡ് ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് പ്രൊസീഡ് എന്നാണ് അതിൻ്റെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം നൈറ്റ് ടൈമിലാണെങ്കിൽ ഗ്രീൻ ലൈറ്റ് അതിൽ കത്തും ഓക്കെ കാരണം ഇത് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അപ്പൊ അവിടെ ഗ്രീൻ ലൈറ്റ് ആയിരിക്കും ഇതാണ് ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ ഓക്കെ അപ്പം എന്ന് പറയുമ്പോൾ ഒരു ആമ കാണും അതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ഓർഡിനറി പൊസിഷൻ ഓക്കെ അത് നമ്മളത് യൂസ് ചെയ്യാത്ത സമയത്ത് യൂസ് ചെയ്യാത്ത സമയത്ത് എന്ന് വെച്ചാൽ ഓർഡിനറി ആയിട്ട് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിരിക്കും അതിൻ്റെ അർത്ഥം അത് സ്റ്റോപ്പ് ചെയ്യണമെന്നുള്ളതാണ് ഇനിയും കുഴപ്പമൊന്നും ഇല്ലാത്ത കേസിലാണ് നമ്മൾ പോയിട്ട് അതിനെ ഇംഗ്ലണ്ട് ആക്കുന്നത് ഓക്കെ അപ്പോൾ ആ കാര്യം ശ്രദ്ധിച്ചോണം നമ്മൾ നമ്മൾ ഓർക്കും എന്താണെന്ന് വെച്ചാൽ ഓർഡിനറി പൊസിഷൻ എന്ന് പറയുന്നത് ഈ താഴോട്ട് പ്രൊസീഡ് ആണല്ലോ വരേണ്ടത് വച്ചാൽ നമ്മളിപ്പോൾ ട്രെയിൻ നമ്മുടെ റോഡിൽ കൂടെ ഓടിക്കും റോഡിൽ കൂടെ വണ്ടി ഓടിക്കുമ്പോൾ ട്രാഫിക്കിൽ ഗ്രീൻ ലൈറ്റ് കാണിക്കുക എന്നുള്ളതാണല്ലോ അവിടെ ഓർഡിനറി എന്ന് പറഞ്ഞു കാര്യം വണ്ടി ഓടിച്ചോളൂ എന്നൊരർത്ഥം പിന്നെ സ്റ്റോപ്പ് കാണിക്കുന്ന എക്സ്ട്രാ കാണിക്കുവാണല്ലോ നിർത്തണമെങ്കിൽ പക്ഷെ ഇവിടെ അങ്ങനെയല്ല മനസ്സിലാക്കോണം ഇവിടെ ഓർഡിനറി എന്ന് പറയുന്നത് തന്നെ സ്റ്റോപ്പ് ആണ് അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ പൊസിഷനാണ് അപ്പോഴാണ് ഓക്കെ സ്റ്റോപ്പ് ചെയ്യണം എന്ന് മനസ്സിലാക്കുന്നത് ഇനിയും കുഴപ്പമൊന്നും ക്ലിയർ ആണ് എങ്കിൽ അവർ പോയിട്ട് എന്തെടുക്കും അതിനെ ഇൻക്ലൈൻഡ് ആകും അപ്പോൾ എന്താണ് ട്രെയിനിന് ക്ലിയറായിട്ട് അത് ആ റെയിൽവേ ലൈനിൽ കൂടെ പോകാമെന്നാണ് അതിൻ്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഒന്നുകൂടെ സിഗ്നലിൻ്റെ പൊസിഷൻ ഓൺ ആണ് എന്ന് വെച്ചാൽ അതിൻ്റെ ആം ഹൊറിസോണ്ടായിരിക്കും നൈറ്റ് ടൈം ടൈം ആണെങ്കിൽ അവിടെ റെഡ് ലൈറ്റ് ആയിരിക്കും കാണിക്കുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ഡേഞ്ചർ ഇനി ഓഫ് പൊസിഷൻ എന്ന് പറയുമ്പം ആമിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലൈൻഡായിരിക്കും ഫോർട്ടി ഫൈവ് ഡിഗ്രി ടു സിക്സ്റ്റി ഡിഗ്രി ബിലോ ദി ഹൊറിസോണ്ടൽ നൈറ്റ് ടൈം ആണെങ്കിൽ ഗ്രീൻ ലൈറ്റ് കത്തും ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് പ്രൊസീഡ് അല്ലെങ്കിൽ ലൈൻ ക്ലിയർ ആണ് എന്നാണ് ഓക്കെ അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത് ഓൺ പൊസിഷൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ റെഡ് ലൈറ്റ് ഇനി ഓഫ് പൊസിഷൻ എന്ന് പറയുമ്പം ഇംഗ്ലൈൻഡ് ഗ്രീൻ ലൈറ്റ് കത്തും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ട്രെയിനിൽ വരുമ്പോൾ സാധനം വരുമ്പോഴാണ് സെമാഫോർ ഓക്കെ അപ്പം ഈ പറഞ്ഞതായിരുന്നു ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫങ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് അതിലെ ഫസ്റ്റ് വൺ സ്റ്റോപ്പ് അല്ലെങ്കിൽ സെമാഫോർ ടൈപ്പ് സിഗ്നൽസ് അത് നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞു ഇപ്പൊ പറഞ്ഞത് ഓക്കെ ഫിക്സ്ഡ് സിഗ്നൽസിൽ പറഞ്ഞത് അത് തന്നെയാണ് അപ്പം നമ്മൾ ഒന്നും റിപ്പീറ്റ് ചെയ്യത്തില്ല സംഭവം അത് തന്നെ സെമാഫോർ ടൈപ്പ് അത് ഫംഗ്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ് രണ്ടാമത്തത് വാർണർ സിഗ്നൽസ് മൂന്നാമത്തത് ഷണ്ടിങ് സിഗ്നൽസ് ഫോർത്ത് വൺ കളേർഡ് ലൈറ്റ് സിഗ്നൽസ് ഓക്കെ അപ്പം സെക്കൻഡ് വൺ തൊട്ട് നമുക്ക് നോക്കാം ഓക്കെ അതിലെ വാർണർ സിഗ്നൽസ് എന്ന് വെച്ചാൽ ഇപ്പൊ പറഞ്ഞ സെമാഫോർ ഫോർ ഇല്ലേ അതിന്റെ അതുകൊണ്ട് സിമിലർ തന്നെയാണ് അതേപോലെ തന്നെയാണ് എക്സെപ്റ്റ് എ വി നോച്ച് ഈസ് പ്രൊവൈഡഡ് അറ്റ് ഫ്രീ എൻഡ് ഫ്രീ എൻഡിൽ ഒരു വി നോച്ച് കാണാനുള്ള നിങ്ങൾക്ക് ഫിഗറിൽ മറ്റേതുപോലെ തന്നെ അല്ലേ പക്ഷെ എൻ്റിലൊരു ബീ നോച്ച് കൊടുത്തിട്ടുണ്ടായിരിക്കും പിന്നെ ഇതിൻ്റെ ഒരു ആം എന്ന് പറയുന്ന ഒരു ഫിഷ് ടെയിൽഡ് അല്ലേ മീനിൻ്റെ വാല് പോലെ ഇരിക്കുന്നില്ലേ ഫിഷ് ടെയിൽഡ് ആണ് ഓക്കെ അപ്പം മറ്റത് ഒരു റെഡ് കളറായിരുന്നു ആയിരുന്നു അതിലൊരു വൈറ്റ് കളറിലെ ബാൻഡായിരുന്നു അപ്പം ഇവിടെ പക്ഷെ ഒരു യെല്ലോ കളർ ബോർഡിൽ ഇങ്ങനെ ബ്ലാക്ക് കളറിലെ ഇങ്ങനെ ഒരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ഇവിടെയും സെയിം തന്നെ എന്തെങ്കിലും ഒരു കോഷൻ ഉണ്ട് അല്ലെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ള കേസ് വരുമ്പോൾ ഹോൾസോണ്ടിലായിരിക്കും ആ ഒരു യെല്ലോ ലൈറ്റ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലെങ്കിൽ ഗ്ലൈൻഡും ഗ്രീൻ ലൈറ്റും കത്തും ഓക്കെ അപ്പം ഇത് ഇതെവിടെ കൊടുക്കുന്നത് നോക്കാം വാർണർ സിഗ്നൽ നമ്മൾ കൊടുക്കുന്നത് പ്രൊവൈഡ് വാർണിംഗ് ടു ഡ്രൈവേഴ്സ് ബിഫോർ അഡ്വാൻസിങ് ടു സ്റ്റോപ്പ് സിഗ്നൽ അറ്റ് സ്റ്റേഷൻ ഓക്കെ അപ്പം സ്റ്റേഷനിലോട്ട് വന്നോണ്ടിരിക്കുകയാണെ അപ്പം സ്റ്റേഷൻ സ്റ്റേഷൻ അടുത്തായിട്ടായിരിക്കും നമ്മൾ സ്റ്റോപ്പ് സിഗ്നൽ കൊടുത്തിരിക്കുന്നത് അപ്പം സ്റ്റോപ്പ് സിഗ്നൽ സിഗ്നൽ അടുത്ത് വരുന്നുണ്ട് എന്നുള്ളൊരു വാർണിംഗ് കൊടുക്കുന്ന സിഗ്നലാണ് വാർണർ സിഗ്നൽ ഓക്കെ ഒരു വാർണിംഗ് കൊടുക്കുക അത്രയേ ഉള്ളൂ അപ്പം ഇത് ഒന്നെങ്കിൽ നമ്മൾ ഈ ഉണ്ടല്ലോ സെമ ഇരിക്കുന്ന ആ സെയിം പോസ്റ്റിൽ തന്നെ കുറച്ചും കൂടെ ബിലോ ആയിട്ട് വൺ പോയിന്റ് എയ്റ്റ് തൊട്ട് ടു പോയിന്റ് വൺ മീറ്റർ ബിലോ ആയിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ സെമാ സിഗ്നൽ അല്ലെങ്കിൽ സ്റ്റോപ്പ് സിഗ്നലിന് മുന്നേ ആയിട്ട് കൊടുക്കാറുണ്ട് ഓക്കെ ഇത് യെല്ലോ ആയിട്ടാണ് പെയിന്റ് ചെയ്തിരിക്കുന്നത് ആ യെല്ലോ കളർ അല്ലെങ്കിൽ ലാമ്പർ കളർ ആയിരിക്കും നൈറ്റ് ടൈമിൽ കാണിക്കുന്നത് റെഡ് കളറിന് പകരമായിട്ട് ഓക്കെ അപ്പം ഇതും ഹോറിസോണ്ടൽ ആണെങ്കിൽ സ്റ്റോപ്പ് പൊസിഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ഓക്കെ സ്റ്റോപ്പ് പൊസിഷൻ എന്ന് വെച്ചാൽ തൊട്ട് മുൻ അടുത്ത് ഉടനെ സ്റ്റോപ്പ് സിഗ്നൽ വരുന്നുണ്ട് എന്നൊരു കോഷൻ വാർണിംഗ് തരുന്നുണ്ട് കുഴപ്പമില്ല എങ്കിൽ എന്താണ് യെല്ലോ സിഗ്നൽ ആ ഒരു യെല്ലോ ബാൻഡ് താരോട്ടായിരിക്കും ഇംഗ്ലൈൻ്റെ ആയിരുന്നു നമുക്ക് ഗ്രീൻ ലൈറ്റ് കത്തുക അതാണ് വാർണിംഗ് സിഗ്നൽ അല്ലെങ്കിൽ വാർണർ സിഗ്നൽസ് ഓക്കെ